ആദ്യം തന്നെ ഞാൻ അമ്മയെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പറയാന്ന് വിചാരിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ കുറിച്ച് പരിശുദ്ധ സഭ പല കാലഘട്ടങ്ങളിലായി പല വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പ്രഘോഷിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വിശ്വാസ സത്യമാണ് അമലോത്ഭവയാണ് എന്നുള്ള ഒരു വിശ്വാസ സത്യം. ഈ അമലോത്ഭവം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അമലയായി ഉത്ഭവിച്ചവൾ, അമലയായി ഉത്ഭവിച്ചവൾ. നമുക്ക് എല്ലാവർക്കും ജന്മപാപം ഉണ്ടെന്ന് നമുക്കറിയാം. മാമോദീസായിലൂടെയാണ് ഈ ജന്മപാപം നമ്മൾ വിട്ട് പോകുന്നത്. ആദത്തിന്റെ പാപത്തിന്റെ ഒരു പരിണിത ഫലം ഇപ്പോ കുഞ്ഞായി ജനിക്കുന്ന ഏതൊരു കുഞ്ഞിലും ആ ഒരു ജന്മപാപത്തോടെയാണ് ഏതൊരു വ്യക്തിയും ജനിക്കുന്നത്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, മാമോദീസായിൽ ആ ജന്മപാപത്തിന്റെ കെട്ട് ഈശോ നമ്മളിൽ നിന്ന് അഴിച്ചുമാറ്റി നമ്മെ വിശുദ്ധീകരിക്കും. എന്നാൽ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന സകലരും ഈ ജന്മപാപത്തോടെ ജനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ജന്മപാപമില്ലാത്തവളായി ജനിച്ചു എന്നുള്ളതാണ് അമലോത്ഭവം എന്നതിന്റെ, അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസ സത്യം കൊണ്ട് സഭ പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ അമ്മയിൽ നിന്ന് ശുദ്ധനായ അല്ലെങ്കിൽ പാപമില്ലാത്ത ദൈവം തമ്പുരാൻ ഈശോമിശിഹ ജനിച്ചു എന്നാണ് പറയുക. പാപത്തോടെ ജനിച്ച, അല്ലെങ്കിൽ പാപകരമായ മലിനപ്പെട്ട, ജന്മപാപത്തോടെ മലിനപ്പെട്ട ഒരു പാത്രത്തിലല്ല ഈശോയെ പിതാവായ ദൈവം നിക്ഷേപിച്ചത്. പിന്നെയോ ശുദ്ധമായ വെടിപ്പുള്ള കൃപ നിറഞ്ഞ ആ ഒരു എണ്ണയുള്ള പാത്രത്തിൽ അമലോത്ഭവയായി ജനിക്കപ്പെട്ട ആ ഒരു പാത്രത്തിലാണ് പരിശുദ്ധ അമ്മയെ ഈ പിതാവായ പരിശുദ്ധ അമ്മയിലാണ് പിതാവായ ദൈവം ഈശോ മിശിഹായെ നിക്ഷേപിച്ചത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ൂറുകളിൽ ഇതേ കുറിച്ചുള്ള വലിയ വിശ്വാസ സത്യങ്ങളെ കുറിച്ച് പരിശുദ്ധ സഭ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അമലോത്ഭവത്തെ കുറിച്ച്, ഇമാക്കുലേറ്റ് കൺസെപ്ഷനെ കുറിച്ച് പരിശുദ്ധ സഭ പഠിക്കുന്ന സമയം, അതിനെക്കുറിച്ച് പലതരത്തിലുള്ള പഠനങ്ങളും അല്ലെങ്കിൽ പല പ്രാർത്ഥനകളും വിചിന്തനങ്ങളും എല്ലാം നടത്തിയതിനു ശേഷമാണ് പരിശുദ്ധ പാപ്പമാർ പിന്നീട് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഘോഷിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ലൂർദ് എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ലൂർദ് എന്ന് പറയുന്ന സ്ഥലം ഫ്രാൻസിലെ ഒരു സ്ഥലമാണ് ലൂർദ്. ലൂർദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൊച്ചു പെൺകുട്ടി, അവളിങ്ങനെ നല്ല വിശുദ്ധയായ ഒരു കൊച്ചാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഈശോയോട് നല്ല സ്നേഹമുള്ള, പരിശുദ്ധ അമ്മയോട് നല്ല സ്നേഹമുള്ള ഒരു പെൺകുട്ടി. അവളുടെ പേര് ബെർണദീത്ത ആണ്. ബെർണദീത്ത എന്ന് പേരുള്ള ഈ ഒരു കൊച്ചു പെൺകുട്ടി, ഈ ബാലിക, അവള് അന്ന് ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടും ഒക്കെയാണ്. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ഈ ബാലിക, ഈ ബെർണദീത്ത എന്ന് പറയുന്ന ഈ കൊച്ചു പെൺകുട്ടി അവിടെയുള്ള ഒരു മലഞ്ചരിവിലൂടെ, നടന്നു പോകുമ്പോൾ അവിടെയുള്ള ഒരു പാറയുടെ സൈഡിൽ, അവിടെ ഒരു ചെറിയൊരു ഗ്രോട്ട പോലെ അല്ലെങ്കിൽ ഒരു പൊത്ത് പോലെയുള്ള ഭാഗത്ത് ഒരു സുന്ദരിയായ, അതീവ സുന്ദരിയായ ഒരു സ്ത്രീ നിൽക്കുന്നതായി അവൾ കണ്ടു, ബെർണദീത്ത കണ്ടു. ഒരു അതീവ സുന്ദരിയായ, മനോഹരമായ വസ്ത്രം ധരിച്ച് അതീവ സുന്ദരിയായ ഒരു സ്ത്രീ നിൽക്കുന്നതായി കണ്ടു. ഇവിടെ ദാഹത്തോടെ വെള്ളം കുടിക്കാൻ പോലും വെള്ളമില്ലാതെ അങ്ങനെ ആ ഒരു വശത്ത് നിൽക്കുന്ന സമയത്ത് ബെർണദീത്തയോട് ഈ സ്ത്രീ പറഞ്ഞു, മകളെ ഈ അവിടെ സ്ഥലം കാണിച്ചുകൊടുത്തിട്ട് പറഞ്ഞു, അവിടെ ഒന്ന് അവിടെ നിന്ന് ഒരു അരുവി പുറപ്പെടും, നീ അതിൽ